ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമൂരി ക്രകർ ഞാൻ നിങ്ങളുടെ സ്വന്തം ആശാംസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എൽ പി എസ് എ വളരെ ശക്തമായി എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ആണോ അപ്പൊ ഉഷാറൊക്കെ ഉണ്ടോ ഒരു എൽ പി എസ് എ മാത്രമേ എഴുതാൻ പോകുന്നവർക്ക് ഞാൻ കണ്ടത് വെച്ച് യു പിയുടെ അത്രയും ഒരു ഒരു ഉഷാറൊന്നും ആയിട്ടല്ല പഠിത്തമൊക്കെ പോകുന്നത് ഓ എൽ പി എസ് എ പരീക്ഷയല്ലേ ഞാൻ നോക്കുന്നുണ്ട് കാരണം യു പി ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ പറയാണ് മക്കളെ നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ് അതായത് നിങ്ങളൊന്ന് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ടി ടി സി ഉള്ള നിങ്ങളൊന്നൊരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വളരെ എളുപ്പം ജോലി കിട്ടും യുപിക്കാർ പാവം പിള്ളേരൊക്കെ വളരെ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ് അവർക്ക് പരീക്ഷ എന്ന് പറയുന്നത് ബി എഡ് ഉള്ള ഉദ്യോഗാർത്ഥികളാണ് പി ജിയും നെറ്റും ഒക്കെയുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ അവരിങ്ങനെ ഞെങ്ങി ഞെറങ്ങിയിരിക്കുമ്പം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ടി ടി സി ഉള്ള കുട്ടികൾ ആ കുട്ടികളിൽ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് പഠിച്ചു കഴിയുന്ന ഉദ്യോഗാർത്ഥി ഒരിക്കലും ടി ടി സി ഒരു ചെറിയ കോഴ്സല്ല ബുദ്ധിപരമായി നിങ്ങൾക്ക് അതായത് ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് നേടിത്തരാൻ പറ്റുന്ന നിങ്ങൾ വളരെ വൈസ്ലി നിങ്ങളുടെ ടി ടി സിക്ക് പോയി അത് കഴിഞ്ഞ് നിങ്ങൾ ഇതാണ് സ്കോപ്പ് എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ എൽ നിങ്ങളുടെ കയ്യിലിരിക്കും ഞാൻ ഉറപ്പ് പറയുന്നു എന്തുകൊണ്ട് ഞാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് അവിടെ പറയുന്നു എന്ന് വിചാരിച്ചാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ എത്ര പേരാ കൺഫേംഡ് ആയിട്ടുള്ളത് പരീക്ഷ എഴുതുന്നത് ആ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടാണ് എത്ര ആണ് ത്രീ ഫൈവ് ഫോർ എയ്റ്റ് ആണ് ആ സ്ഥാനം യുപിയുടെ പരീക്ഷ ആപ്ലിക്കൻസ് ഒന്ന് വായിക്കട്ടെ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് ഫിഫ്റ്റീൻ തൗസൻഡ് വൺ സിക്സ് ഫോർ ആ സ്ഥാനത്ത് യു പിക്ക് എത്ര പേരാണ് കൺഫേം അറിയാമോ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് ഫോർട്ടീൻ തൗസൻഡ് ായിരത്തി ആ ഇരുന്നൂറ്റി ഒന്ന് ഏകദേശം ഒരു അഞ്ചിരട്ടി അടുത്ത് വരും അല്ലെ ഫൈവ് ഫോർ പോയിന്റ് സംതിങ് എങ്കിലും വരും ഈ ആപ്ലിക്കേഷനും ഈ ആപ്ലിക്കേഷനും അത്രയും കൂടുതൽ അപേക്ഷകരാണ് മൾട്ടിപ്പിൾ അല്ലെ അഞ്ചിരട്ടിക്ക് അടുത്ത് വരുന്ന അപേക്ഷകരാണ് മൂവഞ്ച് പതിനഞ്ച് എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഒരു അഞ്ച് ഇരട്ടി എന്ന് പറഞ്ഞത് ഇത് ത്രീ പോയിന്റ് ഫൈവ് ആണ് എന്നാലും ഒരു ഫോർ പോയിന്റ് സംതിങ് കിട്ടും ഉറപ്പായിട്ടും ഫോർ പോയിന്റ് സംതിങ് ആൾക്കാരുടെ നാലിരട്ടി എന്ന് തന്നെ വിചാരിക്കേ നാലിരട്ടി അല്ലെങ്കിൽ അത്രയും ഇരട്ടി ആൾക്കാർ യു പിക്ക് അപേക്ഷകരായിട്ട് എഴുതുക അല്ലെ അപ്പൊ ഇനി നോക്കിക്കേ ഇവിടെ കഴിഞ്ഞ തവണത്തിൽ ഷോർട്ട് ലിസ്റ്റിൽ ആയ ആൾക്കാർ നാനൂറ്റി നാൽപ്പത്തി ആറ് പേര് ജോലിയിൽ എന്തായിരുന്നു ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ നാനൂറ്റി നാല്പത്തി ആറില് മുന്നൂറ്റി എൺപത്തിരണ്ട് പേർ കഡ്വേസ് പോയി ശ്രദ്ധിക്കണം മുന്നൂറ്റി എൺപത്തിരണ്ട് കട്ട് ഓഫ് ആയിട്ട് വന്നത് നാല്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് നാല്പത്തിരണ്ട് അൻപത് അറുപത് ഇല്ലാത്ത ഒരൊറ്റ കട്ട് ഓഫ് യു പിക്ക് വേണ്ടി വന്നിട്ടില്ല ആ സ്ഥലത്താണ് ഇവിടെ നാല്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് തിരുവനന്തപുരം ജില്ലയിൽ വന്നത് ശ്രദ്ധിക്കണം തിരുവനന്തപുരം ജില്ലയിൽ വന്നത് ഇനി നോക്കിക്കേ അങ്ങനെയാണെങ്കിൽ ഈ ജോലിയുടെ ചാൻസ് എത്രയാണ് ആണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം കൺഫ്യൂഷൻ ഒന്നും ആക്കുന്നില്ല നൂറു പേര് പരീക്ഷ എഴുതിയാൽ അവിടെ പന്ത്രണ്ട് പേർക്ക് ജോലി സാധ്യത ഉണ്ടായിരുന്നു നൂറ് പേര് കൺഫ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന് നൂറു പേര് ലിസ്റ്റിൽ വന്നാൽ ആ ലിസ്റ്റിൽ നിന്ന് ചാൻസ് എത്രയാണ് പന്ത്രണ്ട് പേർക്കുണ്ട് മക്കളെ പന്ത്രണ്ട് പേർക്ക് പഠിച്ചാലേ ഇതൊക്കെ സാധിക്കത്തുള്ളൂ വെറുതെ കിട്ടത്തില്ല അത് ഞാൻ ഇപ്പോഴും പറയുന്നില്ല പക്ഷേ ഒരുവിധം പഠിക്കുന്ന നാല്പത്തിരണ്ട് മാർക്ക് ഒരു കട്ട് ഓഫിലേക്ക് എത്തണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ മത്സര പരീക്ഷയിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം അഞ്ചു തൊട്ട് ഏഴ് വരെയുള്ള അല്ലെങ്കിൽ ഒരു എട്ടാം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി നമ്മൾ എന്ന് പഠിച്ച എസ് സി ആർ ടി ആണ് അത് കവർ ചെയ്താൽ പോലും നിങ്ങൾക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടും വേണ്ട ചാപ്റ്റേഴ്സ് മാത്രം മേടിച്ച് വായിച്ചു പഠിച്ച പോലും നിങ്ങൾക്ക് കിട്ടാൻ പോകും ഒരു ഇരുപത് മാർക്ക് കിട്ടുമെന്ന് എന്ന് വിചാരിക്കുക എസ് സി ആർ ടിയിൽ ജി കെയും ഒരു എട്ട് വരെ മിനിമം പഠിച്ചാൽ എട്ടു വരെ മിനിമം പഠിക്കാൻ നിങ്ങൾ ഏറ്റവും അത്യാവശ്യമുള്ള ചാപ്റ്റർ മാത്രം സ്കോർ സ്കോറിയിലാണ് ഞാൻ പറയുന്നത് സൈക്കോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ലേ മലയാളത്തെ നിങ്ങൾ മാർക്കിലേക്ക് എത്തപ്പെടാൻ പറ്റത്തില്ല ഈ ചെറിയ ദിവസങ്ങൾക്കുള്ളില് പറ്റില്ലേ വേണമെന്ന് വെച്ചാൽ ഇതൊക്കെ സാധിക്കും തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് കാരണം കണക്കുകൾ അതാണ് വെറുതെ ജോലി കിട്ടില്ല ഈ കണക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും നെക്സ്റ്റ് നോക്കിക്കേ കൊല്ലം ജില്ലയില് ഇതേ സ്ഥാനത്ത് യു പിക്ക് ഉള്ള ഞാൻ പറയാം മൂന്ന് ശതമാനം മാക്സിമം പോയേക്കുന്നതാണ് മൂന്ന് ശതമാനം പന്ത്രണ്ട് ശതമാനം ഉള്ളടുത്ത് യു പി എക്സാമിന് ഏറ്റവും മാക്സിമം പോയേക്കുന്നത് മൂന്ന് ശതമാനമാണ് അപ്പൊ നിനക്ക് എന്തൊരു സ്കോപ്പാണ് അവിടെ ഉള്ളത് നോക്ക് കൊല്ലം ജില്ലയ്ക്കും കൺഫേം മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് പേര് കൺഫേം കൊടുത്തെടുത്ത് അവിടെയും നയൻ ഫൈവ് സീറോ വൺ ആണ് നയൻ ഫൈവ് സീറോ വൺ അല്ലേ ആ ഇവിടെ എന്താണ് ഒരു മൂന്നിരട്ടി ആൾക്കാർ കൂടുതൽ ഏതിലാണ് യു പിയിലാണ് ചാൻസ് നോക്കിക്കേ കൂടി കഴിഞ്ഞ വട്ടത്തെ ലിസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഷോർട്ട് ലിസ്റ്റഡ് ക്യാൻഡിഡേറ്റ് ഫോർ ഫിഫ്റ്റി അവിടെ അഡ്വൈൻസ് അഡ്വൈൻസ് പോയിക്കുന്ന മുന്നൂറ്റി ഇരുപത്തി നാല് കട്ട് ഓഫ് നാൽപ്പത്തി ഒന്നേ പോയിന്റ് മൂന്നേ മൂന്നേ ചാൻസ് എന്ന് പറയുന്നത് പതിമൂന്നേ പോയിന്റ് ആറേ ഒന്നാണ് പതിമൂന്ന് പേർക്ക് ജോലി കിട്ടുക ഒരു സർക്കാർ സർവീസിലേക്ക് ചെറിയ കാര്യമാണോ അത് ഒരിക്കലുമല്ല അടുത്ത് നോക്കിക്കേ പത്തനംതിട്ടയില് കൺഫേം ആയിരിക്കുന്നത് രണ്ടായിരത്തി എഴുപത് പേരേ ഉള്ളൂ രണ്ടായിരത്തി എഴുപത് എന്തോരം അപേക്ഷ കുറവാണ് അല്ലേ രണ്ടായിരത്തി ആണെങ്കിൽ അവിടെ മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പേര് അവിടെന്താ യു പിക്ക് ആൾക്കാർ കുറവാണ് ഒരായിരത്തിന് ഉണ്ട് പക്ഷേ ഇരുന്നൂ ഈ രണ്ടായിരത്തി എഴുപത് പേര് പറയുമ്പോഴും അവിടെ പതിനാല് ശതമാനത്തിന് കഴിഞ്ഞ തവണത്തെ ചാൻസ് വെച്ച് പറയാൻ പറ്റും എക്സാക്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേട്ട് പേരായിരുന്നു ലിസ്റ്റിലുണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി പതിമൂന്ന് പേർക്ക് അഡ്വൈസ് പോയിരിക്കുന്നു ലിസ്റ്റില് മുപ്പത് പോയിന്റ് ആറ് ഏഴ് മാർക്ക് എടോ മുപ്പത് മാർക്ക് മേടിക്കണം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പരീക്ഷ എഴുതുന്നവരാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ആ ജില്ലകളിലൊക്കെ വെച്ചിട്ട് അത്യാവശ്യം പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും പക്ഷെ എന്താണെന്നറിയാമോ ഞാനിത് പഠിക്കുന്നത് എങ്ങനെയെങ്കിലും പഠിക്കുക മിക്ക കുട്ടികളെ ഇന്നും ഞാൻ ഒരു കുട്ടിയെ ഡയറക്റ്റായിട്ട് കണ്ടു പരീക്ഷയാണ് ടീച്ചറെ അതിനപ്പുറം ആ ഒരു ഒരു മാസം ഞാൻ പറഞ്ഞു ഇവിടെ ഒരാൾ കുത്തിയിരിക്കുക ഇയാള് പഠിക്കുക ഇയാളുടെ ഈ പോർഷനൊക്കെ പഠിച്ചാൽ മതി പക്ഷെ ഒരു കോൺഫിഡൻസ് ഇല്ലെന്നേ പലർക്കും ഒരു കോൺഫിഡൻസ് ഇല്ല എന്നെ കൊണ്ട് ഇത് പറ്റുന്നതാണ് എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ കിട്ടിക്കോട്ടെ ഇതാണ് മിക്കവരുടെ ആറ്റിറ്റ്യൂഡ് ആ എനിക്ക് പോകുന്ന വഴിയിൽ ഒരു എൻ പി എസ് എ കിട്ടിയാ നല്ലത് ഞാൻ നിങ്ങളോട് വഴക്കായിട്ട് പറയല്ല ചിലർക്കൊക്കെ തോന്നിയത് ഈ ടീച്ചർ ഇങ്ങനെ പറയുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുള്ള അവസരത്തെ പറ്റി നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാണുന്നില്ല അത് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ പലപ്പോഴും എന്താണ് പലവിധ പ്രശ്നങ്ങളാണ് പറയുന്നത് അയ്യോ എനിക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണോ അയ്യോ എന്താണ് എന്നെ എന്നെ സഹായിക്കാൻ ആരുമില്ല ഇതെല്ലാം ഓക്കെ ആയിട്ട് നിങ്ങൾ ഈ ജന്മത്ത് പരീക്ഷ എഴുതിയെടുക്കത്തില്ല പക്ഷേ ഇനിയുള്ള ഒരു മുപ്പത് ദിവസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങളിൽ മസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം കാരണം നിങ്ങൾ സർവീസിൽ കയറുമ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് പെർ മന്ത് അതിനടുത്തേക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എൽ പി എസ് അല്ലെ അത് ഡിഡക്ഷൻ ഉണ്ടാകും എന്താണ് നമ്മുടെ പി എഫ് ഒക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ അപ്പൊ എല്ലാം കൂടെ കൂട്ടി ഒരു പത്ത് മുപ്പത്തി രൂപ കിട്ടുമ്പോൾ അത് കിട്ടണമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതകാലം മൊത്തം ഇനിയും വരാൻ പോകുന്ന ഒരു ഫണ്ടാണ് അല്ലെ നമ്മൾ സെക്യൂർ ആകാൻ പോവുകയാണ് ആ സെക്യൂർ ആകാൻ പോകണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണം ടൈം ടൈമാകാം പണമാകാം നമ്മുടെ ഹാപ്പിനെസ് ആകാം നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം സിസ്റ്റമാകാം എല്ലാം എല്ലാരോടും ബോധ്യപ്പെടുത്തുക കുടുംബാംഗങ്ങളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഡെഫിനറ്റലി നിങ്ങൾക്ക് അവിടുന്ന് എന്ത് കിട്ടും സഹായം കിട്ടും നിങ്ങളുടെ ആ ഡെഫിനറ്റലി സഹായം കിട്ടിയാൽ നിങ്ങൾ നിങ്ങളുടെ ഉറക്കവും മൂടും ഒക്കെ കുറച്ചൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അല്ലേ അല്ലാതെ ആരും അവരുടെ ഒരു അച്ചീവ് ചെയ്യുന്ന അവരുടെ ഒരു സ്വപ്ന ഗോളിലേക്ക് എത്തപ്പെടാൻ പറ്റത്തില്ല നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു പ്ലാൻ ഉണ്ടാവും ഞാൻ ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ ഇത്ര ഇത്ര ഇതൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യണം അതിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ആ ഗോൾസ് അച്ചീവ് ചെയ്യുന്നത് അതിനൊരു മോട്ടിവേഷൻ വേണം കേട്ടോ അപ്പൊ അങ്ങനെ തന്നെ തന്നെയായിരിക്കണം ഈ മുപ്പത് ദിവസങ്ങളും നിങ്ങളും പ്രയത്നിക്കാൻ വേണ്ടി ഓക്കെ ഇനിയും അടുത്തത് പത്തനംതിട്ട ജില്ലയുടെ കണക്കാണ് നോക്കുന്നത് പത്തനംതിട്ട ജില്ലയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ ഇനി അടുത്തത് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് കോട്ടയം ജില്ലയാണ് കോട്ടയം മുന്നൂറ്റി മൂന്നാണ് മുന്നൂറ്റി മൂന്ന് പേര് കഴിഞ്ഞ തവണ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത് പേരാണ് കഴിഞ്ഞ തവണ കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി അറുപതാണെങ്കിൽ ഈ പ്രാവശ്യത്തേക്ക് അതെന്തായിട്ടുണ്ട് കോട്ടയത്തിന് അയ്യായിരത്തി നാനൂറ്റി മൂന്നാണ് യു പി എഴുതുന്നത് അയ്യായിരത്തി നാനൂറ്റി മൂന്ന് ഓക്കെ അപ്പൊ നോക്കിക്കേ ഡിഫറൻസ് എത്ര മാത്രം ഉണ്ടാവുന്നുണ്ട് ഒരു മൂവായിരം നമ്പറിന്റെ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട് പോസിബിലിറ്റിയും അതുപോലെ തന്നെയാണ് അഡ്വൈസ് പതിനാറ് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനമാണ് അവിടെ പോകുന്നത് അതിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് മാത്രമായിരുന്നു അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അല്ലേ ഇനിയും അടുത്ത് നോക്കിക്കേ അടുത്ത ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ എൽ പിക്ക് നിയമനം നടന്നിട്ടുണ്ട് യു പിക്ക് ആണ് പിന്നെയും നിയമനം നടങ്ങാത്തത് ഓക്കെ എൽ പിക്ക് എത്രയായിരുന്നു ആലപ്പുഴയിൽ ആ ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് പേരാണ് എൽ പിക്ക് വന്നേക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് പേര് നോക്ക് രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് പേരേ ഉള്ളൂ യു പിക്ക് ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് പേര് വരുമ്പോൾ എൽ പിക്ക് എത്രയെ വന്നിട്ടുള്ളൂ രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് പേരെ വരുന്നുള്ളൂ എന്ത് ഡിഫറൻസ് ആണ് അയ്യായിരത്തോളം ഡിഫറൻസ് അല്ലേ അയ്യ മൂന്നിരട്ടിയോളം അല്ലെങ്കിൽ നാല് മൂന്നിരട്ടിക്ക് സംതിങ് ഫോർ വരുന്നില്ല ത്രീ പോയിന്റ് സംതിങ് ഇരട്ടി ഇവിടെ വരികയാണ് അവിടുത്തെ നോക്കിക്കേ കഴിഞ്ഞ പ്രാവശ്യം ആ ജോലി കിട്ടുവാണെങ്കിൽ പതിനാറ് പോയിന്റ് ആറേറെ മുപ്പതേ പോയിന്റ് ആറ് ഏഴ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് കരുതുന്നു ഇടുക്കി ആണെങ്കിലും എല്ലാം ജില്ലകൾ ഇതുപോലാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേരാണ് കൺഫോം കൊടുത്തേക്കുന്നത് സാധ്യത എന്ന് പറയുന്നത് കൂടുതലാണ് ഇരുപത്തിയഞ്ച് ശതമാനത്തിന് സാധ്യതയുള്ള ഒരു ജില്ലയാണ് എൽ പി പഠിക്കുന്ന പല കുട്ടികളും ഇടുക്കിയിലുള്ള ഒരുപാട് മക്കളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഇപ്പോഴും അറിയാം ഇടുക്കി ജില്ലയിൽ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് ഉറപ്പിച്ചു റാങ്ക് കിട്ടും ഇനിയുള്ള മുപ്പത് ദിവസം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം പരീക്ഷ എഴുതി നോക്കണം റിവിഷൻ ചെയ്തു നോക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എല്ലാം പഠിച്ചതൊന്നും തീരാൻ പോകുന്നില്ല ഒരു ഒരു വിധം ഒരു മുപ്പത് ശതമാനം അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം ഇപ്പം നിങ്ങൾക്ക് ഒരു മുപ്പത് മാർക്ക് അല്ലെങ്കിൽ ഒരു നാൽപ്പത് മാർക്ക് കിട്ടുന്ന കുട്ടി ഒരിക്കലും ഇനി സിലബസ് തീർക്കാൻ ശ്രമിക്കരുത് ആ കുട്ടി ചിന്തിക്കേണ്ടത് എന്തായിരിക്കണം ആ കുട്ടിയുടെ ടോട്ടൽ മാർക്ക് ഇംപ്രൂവ് ചെയ്യുക നെഗറ്റീവ് കുറയ്ക്കുക ആ സ്ട്രാറ്റജി ആവണം അത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടില്ല ഉറപ്പിച്ച് ഞാൻ പറയുന്നു കാരണം അതിനുള്ള സമയമല്ല ഇപ്പോൾ റാങ്ക് ഫെയ് വെച്ച് വായിക്കാൻ ഇരിക്കരുത് എക്സാക്റ്റ് സാധനം എക്സാക്റ്റ് കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് എന്താണോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുക രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇപ്പം വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾ വിശ്വസിക്കുമോ കഴിഞ്ഞ മാസം കൊണ്ട് നടന്ന ക്വസ്റ്റ്യൻസ് മാത്രം സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ പോലും കറണ്ട് അഫയേഴ്സിൽ നിന്ന് തന്നെ നൂറ്റൻപതോളം ക്വസ്റ്റ്യൻസ് ഉണ്ട് ഉണ്ട് പലവിധ ഏറ്റവും സിമ്പിളായിട്ട് നടന്ന ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ നമ്മൾ കോമൺലി അറിയുന്ന പരീക്ഷകളിൽ പോലും അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് വരികയാണ് അതിനെ ഒന്ന് സെഗ്മെന്റ് ചെയ്ത് മനസ്സിലാകും എനിക്ക് എത്ര വേണം എന്റെ എൽ പിക്ക് എന്തൊക്കെയാ ചോദിക്കുന്നത് കൂടുതലായിട്ടും ഏതൊക്കെ ഭാഗത്ത് നവോത്ഥാനത്തിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് ഉണ്ടാകും അല്ലെങ്കിൽ എന്താ പദ്ധതികളിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് ഉണ്ടാകും യൂണിയൻ ബഡ്ജറ്റിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ മന്ത്രിമാരുടെ കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ റാങ്കിങ് ചോദിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക അതല്ലാതെ ഒരു മുന്നൂറ് പേജിന്റെ കറണ്ട് അഫയേഴ്സ് ബുക്ക് എടുത്ത് മൊത്തമായിട്ടും വായിച്ചു നോക്കാൻ സമയമില്ല അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും കറണ്ട് അഫയേഴ്സ് എന്താണോ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണോ നമുക്ക് പഠിക്കേണ്ടത് അത് മാത്രം വായിച്ചു പഠിക്കുക ഓക്കെ അതാണ് ഏറ്റവും ഏറ്റവും അങ്ങനെ ഓരോ സബ്ജക്റ്റും ഏറ്റവും അത്യാവശ്യമായിട്ട് പഠിക്കുക അപ്പം അടുത്ത ജില്ല എറണാകുളമാണ് എറണാകുളം ജില്ലയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് എൽ പിക്ക് ആണെങ്കിൽ യുപിയുടെ ഡേറ്റ എന്ന് പറയുന്നത് നയൻ തൗസൻഡ് ടു സീറോ സിക്സ് ആണ് കണ്ടോ അപ്പം എന്തോരം വലുതാണ് തൃശ്ശൂരും അതുപോലെ തന്നെയാണ് തൃശ്ശൂർ ആ മൂവായിരത്തി തൊള്ളായിരത്തി പതിനേഴിന്റെ സ്ഥാനത്ത് പന്ത്രണ്ടായിരത്തി എഴുപത്തി ഏഴാണ് എത്ര ഇരട്ടിയാണ് അല്ലെ മൂന്നാല് പന്ത്രണ്ട് അല്ലെങ്കിൽ ആ നാല് ഇരട്ടിയോളം ആൾക്കാർ വരുന്നുണ്ട് അടുത്ത് എന്താ പാലക്കാട് പാലക്കാടിന്റെ ഡേറ്റ എന്താണ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ മൂവായിരത്തി അറുപത്തി എട്ടേ വരുന്നുള്ളൂ നല്ല രീതിയിൽ മത്സരം നടക്കാൻ പോകുന്ന ഒരു ജില്ലയാണ് പാലക്കാട് എന്ന് പറയുന്നത് പാലക്കാട് ഒരുപാട് കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മോഡൽ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു ആ മോഡൽ എക്സാമിൽ പത്തോളം കുട്ടികൾ ഇൻവാലിഡായി കുട്ടികൾ പറയുമ്പം പറയുന്നത് ഈ കുട്ടികൾ എന്തുകൊണ്ട് ഇൻവാലിഡ് ആകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മത്സര പരീക്ഷയിൽ മോഡൽ എക്സാം നേരത്തെ എഴുതി നോക്കുന്നതേയില്ല നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷ എഴുതി നോക്കണം കാരണം നിങ്ങൾ ഇത്രയും ഒരു എഫേർട്ട് എടുത്തിട്ട് അവിടെ പോയിട്ട് ഇത് എഴുതി ഇൻവാൾഡ് ആകുമ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഓക്കെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഇരുപത്തി ഏഴായിരത്തി അറുപതാണ് അവിടുത്തെ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരം ആ ഇവിടെ എത്ര കിടക്കുന്നുള്ളൂ പതിനായിരമേ കിടക്കുന്നുള്ളൂ പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് കോഴിക്കോട് ജില്ലയിലോ കോഴിക്കോട് ജില്ലയില് ആ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് പേരെ എൽ പി എഴുന്നുള്ള എങ്കിൽ അവിടെ എന്താ വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തിഇരുപത് അവിടെ എന്താ വരുന്നത് ആ നോക്കിക്കേ പതിനയ്യായിരത്തോളം വരുന്നുണ്ട് പതിനഞ്ച് കോഴിക്കോട് വയനാടും വയനാട് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണിത് മനസ്സിലായോ നോക്ക് പോസിബിലിറ്റി നോക്കിക്കേ വയനാട് ഇരുപത്തി അഞ്ച് പോയിന്റ് ഒമ്പതേ ഒന്നാണ് പോസിബിലിറ്റി ആ ഇരുപത്തി അഞ്ച് പോയിന്റ് ഒൻപതേ ഒന്നുണ്ട് മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു അഡ്വസ് എഴുപത് പോയി കഴിഞ്ഞു കണ്ണൂരൊക്കെ ചാൻസോ കണ്ണൂര് ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി പേരാണ് എൽ പി എഴുതിയേക്കുന്നത് യു പി എഴുതിയോ ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് അടുത്തത് എന്താ അവിടെ നോക്കിക്കേ ചാൻസ് നോക്കിക്കേ പതിമൂന്ന് പോയിന്റ് എട്ട് ആറ് മുപ്പത്തി പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു എന്തെന്ന് പറയുന്നത് കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത് ഇനി കാസർഗോഡാണ് കാസർഗോഡ് പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തി ഏഴാണ് പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് അവിടെ എന്താണ് വന്നേക്കുന്നത് പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തി ഏഴാണ് യു പി യുടെ ക്യാൻഡിഡേറ്റ് എൽ പി ക്യാൻഡിഡേറ്റ് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് പേരാണ് അവിടുത്തെ എന്താണ് പതിമൂന്ന് പോയിൻ്റ് ഒൻപത് ഒൻപത് പേർക്ക് അതായത് നൂറിൽ പതിമൂന്ന് പേർക്ക് ജോലി കിട്ടുന്നുണ്ട് അടുത്തത് മുപ്പത്താറ് മാർക്കാണ് കട്ട് ഓഫിൽ വരുന്നത് നൂറ് മാർക്കിന്റെ പരീക്ഷയിൽ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ അതിൽ മുപ്പത്താറ് മാർക്ക് മേടിക്കാൻ ഒരു പ്രയാസവുമില്ല എഴുതുന്നവരെ ആ പോയിന്റിൽ തന്നെ വിചാരിക്കുമോ ഒരു ദിവസം ഒരു മാർക്ക് വെച്ച് മിനിമം ഇനി പഠിച്ചാലും നിങ്ങൾക്ക് കട്ട് ഓഫിനുള്ളിൽ വരാം മനസ്സിലായോ അവിടെ തന്നെ നിങ്ങൾക്ക് സംവരണം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ മുപ്പത്താറ് മാർക്ക് മാത്രം മേടിച്ചുകൊണ്ട് നമുക്ക് കാര്യമില്ല നമ്മളുടെ മാർക്ക് അൻപതിനെപ്പുറ അപ്പുറത്തേക്ക് എത്തിയ ഉറപ്പിച്ചോ ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ ജോലി മനസ്സിലായോ ഒരു വർഷം ജോലി ഞാനീ പറയുന്ന മുപ്പത്തൊമ്പതിനായിരം രൂപ മനസ്സിൽ വെക്കണം ആ മുപ്പത്തൊമ്പതിനായിരത്തിൻ്റെ അടുത്ത കൈ കാശ് കിട്ടുമ്പം അത് ആയിട്ട് കിട്ടും സമൂഹത്തിൽ വില വരും ഇത്രയും നാളും ആരുമില്ല ഞാനെ നോക്കാൻ ആരുമില്ല അല്ലെങ്കിൽ സമൂഹം എനിക്കൊരു വില മതിക്കുന്നില്ല ഞാൻ വെറുതെ പഠിച്ചു ഇങ്ങനെയുള്ള ഡിപ്രഷനൊക്കെ മാറാൻ ഏറ്റവും നല്ലത് നമ്മളുടെ എഫേർട്ട് സത്യസന്ധവുമാവണം മനസ്സിലായോ എന്തെങ്കിലും പഠിക്കുക എന്നുള്ള പല കുട്ടികളും എന്തൊക്കെയോ പഠിക്കുക ഇതുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങളും പഠിക്കും പക്ഷെ ഒരു സിലബസിനെ ബേസ് ചെയ്ത് അതുകൊണ്ടാണ് മിക്കവാറും ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന കുട്ടികളുണ്ട് അതിൽ വളരെ സ്ട്രാറ്റജ് അവർ ആറ് മാസത്തിൽ താഴെയായിരിക്കും ഈ എക്സാമിനെ പറ്റി കേട്ടുപോലും ഉണ്ടാവുക വരുന്നു പരീക്ഷാ സിലബസ് എന്താന്ന് മനസ്സിലാക്കുന്നു അതിന് വേണ്ടുള്ള കണ്ടന്റ് മാത്രം പഠിക്കുന്നു ഓക്കെ ഡിഗ്രി പ്രിലിംസിന് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നല്ല നിലവാരമുള്ള ആണ് അതിൽ നിങ്ങൾ ആറു മാസത്തിൽ കൂടുതൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് എങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല പക്ഷേ മിനിമം ആറുമാസം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കോർ ഏരിയയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിൽ കിട്ടിയ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് പ്രിലിമിനറി പാസ്സാകാൻ സാധിക്കും ദെൻ വോട്ട് ഈസ് നെക്സ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡിഗ്രി മെയിൻസ് കിട്ടും അപ്പം സിസ്റ്റത്തിന്റെ ഭാഗമാകുന്ന ആൾക്കാർ എങ്ങനെയാണ് നല്ല സ്മാർട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും അത് തന്നെ ഇവിടെയും പ്രതീക്ഷിക്കുന്നുള്ളൂ നമ്മളൊരു ട്രഡീഷണൽ മെത്തേഡിൽ കുറേ നാൾ കാണാതെ പഠിച്ചിട്ടൊന്നും നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ആപ്ലിക്കേഷൻ ലെവൽ കൊസ്റ്റ്യൻസ് അതുകൊണ്ടാണ് പി എസ് സി കൊണ്ടിരുന്നത് സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റൻസ് അതുകൊണ്ടാണ് കൊണ്ടിരുന്നത് അല്ലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലേക്ക് നമ്മുടെ പഠനം എത്തണം അറ്റ്ലീസ്റ്റ് വളരെ സമയം കുറവാണ് കൊസ്റ്റ്യൻ പേപ്പർ നമുക്ക് അനാലി നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും നൂറ് ക്വസ്റ്റിന് ആൻസർ ചെയ്യണമെങ്കിൽ തന്നെ സത്യം പറഞ്ഞാൽ പണ്ടത്തെ സമയമൊന്നും അല്ല ഇപ്പം വേണ്ടത് ഇഷ്ടംപോലെ വേണം അവിടെ എന്താണ് ഉദ്യോഗാർത്ഥി പാനിക്കാകും നെഗറ്റീവ് കൂടുതൽ വരുത്തും അങ്ങനെയാണ് കുട്ടി താഴോട്ട് പോകുന്നത് അപ്പം ഇതിനെയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റിയ രീതിയിലേക്ക് നിങ്ങളുടെ പഠനം എത്തിക്കേണ്ട സമയമാണ് പലപ്പോഴും നിങ്ങൾക്കിതറിയില്ല നിങ്ങളിത് ട്രഡീഷണൽ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ വായിച്ച് റാങ്ക് ഫയിൽ വായിച്ച് പണ്ട് പഠിച്ച സ്റ്റഡി മെറ്റീരിയൽസ് ഈ പ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻസ് മിക്കോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് നിങ്ങളിൽ എത്ര പേര് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഓരോ വിഷയവും തരം തിരിച്ച് കൊസ്റ്റൻ പേപ്പറ് കണ്ടിട്ടുണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ സബ്ജക്റ്റ് വൈസ് ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററി ആണെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയുടെ ഇപ്പം സി സിയിൽ എടുക്കുന്ന അധ്യാപകരോട് ഞാൻ പറയും ഈ കൊസ്റ്റ്യൻസ് മുഴുവൻ ഡിസ്കസ് ചെയ്യണം കാരണം കുട്ടി പാറ്റേൺ മനസ്സിലാക്കണം അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ കുട്ടിക്ക് വളരെ സ്പീഡിൽ പോയി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ആ പാറ്റേൺ അവരെയും പരിചയപ്പെടുത്തുക ക്ലാസ് റെഗുലറായിട്ട് കിട്ടുന്ന ഒരു കുട്ടിക്ക് ഒരു സംശയവും വേണ്ട റാങ്ക്ലിസി വരും വരാനുള്ള കണ്ടന്റ് കൊടുക്കുന്നുണ്ട് റാങ്ക് ലിസി പറണോ കുട്ടി ക്ലാസ്സിൽ കയറണം അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതും വേണം അപ്പം നിങ്ങളാരലുമൊക്കെ ഇനിയും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളോട് വീണ്ടും വീണ്ടും ഊന്നി പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിതൊക്കെ ശ്രദ്ധിക്കുക പഠനം ശ്രദ്ധിക്കുക ഓക്കെ കൺഫേംഡായിട്ടുള്ള നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുപത്തി രണ്ട് പേര് മാത്രമുള്ള ഒരു ചെറിയ പരീക്ഷ നടക്കാൻ പോവുകയാണ് ആ ആൾക്കാരുടെ ഒരു കൺഫേംഡ് ആപ്ലിക്കൻസിൻ്റെ ലിസ്റ്റ് കൊടുത്തു ഇതിൽ നിങ്ങൾ എത്തപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ പഠിപ്പിച്ചു തരാം ഞങ്ങൾ റെഡിയാണ് ഫോക്കസ് എൽ പി എന്ന് പറഞ്ഞ് എൽ പി എസ് എ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഞങ്ങളുടെ ബാച്ച് വരുന്നു അടിപൊളിയായിട്ടങ്ങ് പഠിക്കുന്നതേ ഒരു ഒരു സംശയവും വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തി ഫോക്കസ് എൽ പി എൽ പി പഠിക്കുക നേടുക എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങളുടെ ക്ലാസ് വരുന്നത് കോഴ്സിൻ്റെ ഫീസായിട്ട് വരുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അപ്പം നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആര് വേണമെങ്കിലും ഞങ്ങളോടൊപ്പം വരാൻ പറ്റും ഓക്കെ ദെൻ പിന്നെ പറയാനുള്ളത് എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് എൽ പി എഴുപുന്നവർക്കൊക്കെ അറിയാം പത്തു മാർക്ക് ഇംഗ്ലീഷിനുണ്ട് അല്ലേ യു പിയിലും പത്തു മാർക്ക് ഇംഗ്ലീഷിനുണ്ട് ആ പത്ത് മാർക്ക് ഒരു ഏഴ് പ്ലസ് നിങ്ങൾക്ക് നേടിത്തരാനായിട്ട് എന്ത് പറ്റും ഒരു ഏഴ് മണിക്കൂർ ക്ലാസ്സുമായിട്ട് നമ്മുടെ ശ്രീകലാമിസ് വരികയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടു ഇത് എന്താ ഈ ഏഴ് മണിക്കൂർ ക്ലാസ് കൊണ്ട് എന്ത് പറ്റും ടീച്ചറെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാധിക്കുന്ന കാര്യമാണ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തും മനസ്സിലായോ അതിന് പാറ്റേൺ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാൻ ഇനി ഗ്രാമർ വെച്ച് ടീച്ചർ പഠിപ്പിക്കത്തല്ലേ നിങ്ങളെ ഏ അതിന് ഷോർട്ട് കട്ട് വെച്ചേ പഠിപ്പിക്കത്തുള്ളൂ ഐ എൻ ജി ഇവിടെ വരാം അല്ലെങ്കിൽ ഈ വാക്ക് എലിമിനേറ്റ് ഈ വാക്ക് വന്നാൽ ഇതാണ് ആൻസർ അത് ടീച്ചർ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് കുറേ വർഷമായിട്ട് ടീച്ചർ ഈ ഫീൽഡിൽ ഫീൽഡിനുണ്ടായതുകൊണ്ടാണ് പറയുന്നത് അപ്പം ടീച്ചറുടെ ക്ലാസ് കോഴിക്കോടാണ് വരുന്നത് ടീച്ചറിന്റെ ക്ലാസ് ഈ പറയുന്ന ആ ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കണ്ടക്ട് ചെയ്യുന്നത് ഏഴ് മണിക്കൂർ ലൈവുമായിട്ട് ഇംഗ്ലീഷിന്റെ മാസ്റ്റർ നിങ്ങളിലേക്ക് എത്തുകയാണ് ഞാൻ ഉറപ്പ് പറയുന്നു ആ ഒരൊറ്റ ക്ലാസ്സിലിരുന്നാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് തറവാകും ഓക്കെ അപ്പം എത്തേണ്ടത് അതിന്റെ കോഴ്സ് ഫീസ് ഉണ്ട് കോഴ്സ് ഫീസ് സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇനി മോഡൽ എക്സാം എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് നടക്കുന്നില്ല എല്ലാ പരീക്ഷയുടെയും താഴെ വരുന്ന കോഴ്സ് ഞങ്ങളുടെ ഒരു കമൻസ് ആണ് മടിക്കേണ്ട നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യൂ തിരുവനന്തപുരത്താണ് പ്രോഗ്രാം മോഡൽ എക്സാമുമായിട്ട് ഞങ്ങൾ എത്തുന്നു മോഡൽ എക്സാം എന്ന് പറയുന്നത് ആ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ് ഉള്ളൂരിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യൂ ഒരു മോഡൽ എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ നിങ്ങൾ എവിടെയാണ് പഠിച്ചു നിൽക്കുന്നത് എന്ന് മനസ്സിലാവും ഹൺഡ്രഡ് റുപ്പീസാണ് മോഡൽ എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ചാർജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒ എം ആറിൽ മത്സര പരീക്ഷ എഴുതി മുന്നോട്ട് പോകാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇതേപോലെ ഈ ഡേറ്റ ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഞാൻ ഫ്രീ ഗ്രൂപ്പ് താഴെ ഇടാം അതിലൊന്ന് രജിസ്റ്റർ ചെയ്യൂ അതിലൊന്ന് അംഗമായ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച്